ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡയറ്റ് ലാബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഡയറ്റിനെ കുറിച്ചിട്ടാണ്. അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ ഡയറ്റ് വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പുതിയ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഡയറ്റ് ലാബ് ഡോട്ട് UK. അതിലൂടെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പേർക്കും കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഇത് പ്രായമായവർക്ക് മാത്രമല്ല, ചെറുപ്പക്കാരിലും ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. ഏതൊക്കെ ഫുഡ് ഐറ്റംസാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഡയറ്റിൽ മെയിനായിട്ടും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് ചീര, മുരിങ്ങയിലൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ കെയും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോൺ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ കെ. അതുപോലെ തന്നെ ബോണ്ട് സ്ട്രെങ്ത് കൂട്ടാനും ബോണ്ട് പവർ കൂട്ടാനും ഒക്കെ ലീഫി വെജിറ്റബിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വൺ ഓഫ് ദി ബെസ്റ്റ് വെജിറ്റബിൾ ആണ് ബ്രൊക്കോളി. ഇതിൽ ധാരാളമായിട്ട് കാൽഷ്യവും വൈറ്റമിൻ കെയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബോണ്ട് പവർ കൂട്ടാനും അതുപോലെ തന്നെ ബോണ്ട് സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രൊക്കോളി കഴിക്കുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്റ്റീം ചെയ്ത് കഴിക്കാനായിട്ട് നോക്കുക. കാരണം അതിലുള്ള ന്യൂട്രിയൻസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നമുക്ക് സ്റ്റീം ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അടുത്തത് ഫ്രൂട്ട്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് നമ്മുടെ ആപ്പിൾ. ആപ്പിളിൽ ധാരാളമായിട്ട് ഫൈബേഴ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത് കൂട്ടാനും മെയിനായിട്ട് നമ്മുടെ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ ബെസ്റ്റാണ് ആപ്പിൾ. അടുത്തതായിട്ട് നമുക്ക് അവക്കാഡോസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ ധാരാളമായിട്ട് ഹെൽത്തി ഫാറ്റ്സും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും ആൻറ്റി ഓക്സിഡൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ റെഡ്യൂസ് ചെയ്യാനും ജോയിൻറ്റിലുണ്ടാകുന്ന ഡാമേജസിനെ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് അവക്കാഡോസ്. അടുത്തതായിട്ട് നമുക്ക് ബെറീസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജോയിൻസിൻ്റെ പെയിൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ബോണ്ട് ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ ബോണ്ട് നല്ല ബലം വെക്കാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ബെറീസ്. അടുത്ത ഒരു ബെസ്റ്റ് ഫ്രൂട്ടാണ് പപ്പായ. ഇതിൽ ധാരാളമായിട്ട് പപ്പൈൻ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. ഇത് നമ്മുടെ ബോൺസ് ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോൺസിന് സ്റ്റിഫ്നെസ് ഒക്കെ കുറയ്ക്കാനും ജോയിൻറ്റ് പെയിൻ റെഡ്യൂസ് ചെയ്യാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലൊരു ഫ്രൂട്ടാണ് പപ്പായ. അടുത്തതായിട്ട് നമുക്ക് ഓയിലി ഫിഷസ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ സാൽമൺ ഫിഷ്, അതുപോലെ തന്നെ സാർഡൈൻസ്, അതായത് ചാള, മത്തി, അങ്ങനെയുള്ള എല്ലാ ഫിഷ് ഐറ്റംസും നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തതായിട്ട് ഡയറ്റിൽ നമുക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ജോയിൻസിലുള്ള പെയിൻ കുറയ്ക്കാനും ഒക്കെ ജിഞ്ചറും ഗാർലിക്കും വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമ്മുടെ ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ് ഗ്രീൻ ടീ. ഇതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ പോളിഫീനോൾസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇൻഫ്ലമേഷൻസിനെയൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ ബോൺ സ്ട്രെങ്തൻ ചെയ്യാനും വളരെ നല്ലതാണ്. നട്ട്സിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ വാൾനട്ട്. വാൾനട്ടിൽ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സും വൈറ്റമിൻ ഇയും സിങ്കും അതുപോലെ തന്നെ ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ ബോൺസിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ജോയിൻസിലെ പെയിൻ കുറയ്ക്കാനും സ്റ്റിഫ്നെസ് കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് വാൾനട്ട്. ഡയറ്റിനോടൊപ്പം തന്നെ നമുക്ക് എക്സസൈസും ഇമ്പോർട്ടൻ്റ് ആണ്. 1 മണിക്കൂർ വാക്കിങ്ങിൽ നമുക്ക് ഡെയിലി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് വെള്ളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 ലിറ്റേഴ്സ് ഓഫ് വാട്ടറെങ്കിലും നമുക്ക് ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉടൻ തന്നെ ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഇസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.